നിർമ്മാണകായ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ട്രഡീഷണൽ ഇന്ത്യൻ ഫിലോസഫി. നിർമ്മാണകായ ഒരു ബുദ്ധൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചാലും ഏത് സമയത്തും ശരീരം സ്വീകരിക്കാനും ഒരു പർപ്പസിന് വേണ്ടി തൻ്റെ ശരീരം ഉപയോഗിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാ ബുദ്ധന്മാർക്കും സാധിക്കും, അത് അത് എല്ലാ ബുദ്ധന്മാർക്കും സാധിക്കും, അത് അതിന് അവതാരങ്ങൾക്ക് മാത്രമേ എന്ന് എനിക്കറിയത്തില്ല. ബുദ്ധമതത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ കുറച്ച് വ്യാപകമായിട്ട് അത്തരത്തിലൊരു സത്യത്തെ മനുഷ്യന് സ്വീകരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. കാരണം ബുദ്ധമതം എന്ന് പറഞ്ഞാൽ റാഷണലായിട്ടൊരു മതമാണെന്ന് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പം ബുദ്ധമതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, എന്നാൽ പിന്നെ ബുദ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും പോലെയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള തിരിച്ചുവരവുകളെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ പുനർജന്മത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ബുദ്ധന്മാർ പോലും പുനർജന്മിക്കുന്നു, അവർക്ക് പോലും പുനർജന്മം ഉണ്ട് എന്ന് പറയുമ്പോൾ പറയുന്നതിനാണ് നമ്മുടെ ഈ ഫേസ്ബുക്ക് പണ്ഡിതന്മാരെല്ലാം കൂടി നമ്മളെ ഓട്ടിച്ചിട്ട് കൊല്ലാൻ നിൽക്കുന്നത്. അപ്പം അവരാരാധിക്കുന്ന പല ബുദ്ധന്മാരും പല ജ്ഞാനികളും പല ഗുരുക്കന്മാരും വീണ്ടും വേറെ പാച്ചുള്ളതായിട്ട് നിൽപ്പുണ്ട് വില്ലേജ് ഓഫീസിൽ എന്ന് പറയാൻ സമ്മതിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സത്യം അതാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അവരതിനെ നിഷേധിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ബുദ്ധമതത്തിലെ ഇത്തരത്തിലുള്ള ചില കൺസെപ്റ്റുകൾ. അതെല്ലാവർക്കും ബാധകമാണ്. അവർ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു, അത് ഇമനേഷൻസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അത്തരം ഇമനേഷൻസ് എന്ന് പറയുന്നത് ഭാഗികമോ പൂർണ്ണമോ ഒക്കെ ആവാമെന്ന് പറയുന്നത്. ചില ശരീരങ്ങളിൽ താൽക്കാലികമായി പ്രവേശിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നതും ആവാം, ചില ഗർഭങ്ങളിൽ പ്രവേശിച്ച് മനുഷ്യനായി ജനിക്കുന്നതാവാം. ഇത് പക്ഷേ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിത്യമായിരിക്കുന്ന അവസ്ഥയോടുകൂടിയിരിക്കുന്ന അവർക്ക് ഒരുപക്ഷെ ശരീരത്തെപ്പോലും മരണത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. ശരീരം പോലും മരണം കാണുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. അതൊരു അതിശയോക്തി കലർന്ന ഒരു സംസാരമായിട്ട് ആളുകൾക്ക് തോന്നുന്നെങ്കിലും അത്തരത്തിലുള്ള അസംഖ്യം ശരീരങ്ങൾ ഈ ഹിമാലയങ്ങളിൽ ഹിമാലയ സാനുക്കളിൽ പ്രത്യേകിച്ച് ഈ സിദ്ധാശ്രമം എന്ന് വിളിക്കുന്ന ആ ഏരിയയിൽ കിടപ്പുണ്ടെന്നുള്ളതാണ്. അവയിലേക്ക് ഭൂമിയിലെ ശരീരങ്ങളിൽ നിന്ന് മരണം പ്രാപിച്ച് ആ ശരീരങ്ങളിൽ പ്രവേശിക്കുകയും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം വീണ്ടും അടുത്ത ഗർഭത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ ചാക്രികത ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ആ ശരീരത്തിന് മരണമില്ല, അത് അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീർണിക്കാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു യോഗഭാവത്തിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. അതപ്പോൾ ഓരോ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ അവർ ശരീരത്തിൽ പോയി പ്രവേശിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത് അതനുസരിച്ച് അടുത്തതിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ അവർക്കത് ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാവൽക്കാനായിട്ട് നിൽക്കുമ്പോൾ വല്ലപ്പുഴുക്കിൽ അവിടെ നിന്ന് ചാടി നോക്കണം തോന്നൂല്ലേ എന്ന് പറഞ്ഞ പോലെ സംസാരസാഗരം. സംസാരസാഗരത്തിൽ പിന്നെ വിളയാടാൻ താല്പര്യമുള്ള വിളയാടുക എന്ന് പറയുന്ന ആനന്ദാനുഭവം കൈമുതലായിട്ടുള്ള ഏത് ബുദ്ധനും തീർച്ചയായിട്ടും ആ ലീലകളിലേക്ക് പ്രവേശിക്കും, ശരീരത്തിലേക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു സ്ഥലത്ത് കയറിയിരിക്കണം എന്നൊരു സ്ഥാനീയത ആഗ്രഹിക്കുന്നില്ല. അവർ വളരെ ഡൈനാമിക്കാണ്. അതുകൊണ്ട് അവർ വീണ്ടും ശരീരത്തിൽ വരികയും പോവുകയും ചെയ്യും. ഇതിനെയാണ് വാസ്തവത്തിൽ ബുദ്ധമതത്തിൽ ഈ നിർമ്മാണകായങ്ങളും സംഭോഗകായങ്ങളും ഇങ്ങനെയൊക്കെയുണ്ട്. ത്രികായങ്ങളിൽ അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലാമമാരുടെ ജന്മമൊക്കെ അതുപോലെയാണ്. കഴിഞ്ഞ ലാമയുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടെ പോയി അന്വേഷിച്ച് പോവുക, കണ്ടുപിടിക്കുക. പിന്നെ ശരീരങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ അവരുടെ ഇന്നാണ് ജനിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ലാമയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. അത് ഈ ലാമമാർക്ക് വിവരം കൊടുക്കും. ജീവിച്ചിരിക്കുന്നവർ അവരൊന്ന് അന്വേഷിച്ച് പോയി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, കുറേ കാര്യങ്ങൾ ചോദിക്കും. കഴിഞ്ഞ ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളും അവർ മാറ്റിവെച്ചിരിക്കുന്ന കുറേ സംഗതികളും ചോദിക്കാനുണ്ട്. അതൊക്കെ പറയും, ചോദിച്ച് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അവർ ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ അവർ വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു. അവൻ ലാമയായിട്ട് ജനിച്ച ഒരു ലാമ ഇതുപോലെ ഇന്ത്യയിൽ കൂടെ കടന്നാണ് ടിബറ്റിൽ പോയത്. ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തു കൊണ്ടുപോയി കൊച്ചുകുട്ടി. എല്ലാം കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവരെ പിടിച്ചൊരു പെടച്ചലിൻ്റെ മുകളിൽ ഇരുത്തി കഴിയുമ്പോൾ അവർ ഓരോരുത്തരെ ആശീർവദിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരു കുട്ടി അങ്ങനെ ചെയ്യാൻ വഴിയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ വന്ന്. അത് കഴിയുമ്പോഴത്തേക്കും
താഴെ ഇറങ്ങി നിന്ന് കളിക്കുകയും ചെയ്യും, മറ്റേ ബസ് ഓട്ടിച്ച്, അത് വേറെ, അതാണ് രസം. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ 14-ാമത് ദലൈ ലാമയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു രസകരമായ കാര്യമാണ്. അതുകൊണ്ട് ലാമമാർ മാത്രം പുനർജനിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ബുദ്ധമതക്കാരെന്നാണ് പൊതുവെയുള്ള ധാരണ, ബുദ്ധിജീവികളുടെ. അങ്ങനൊന്നുമല്ല, ബുദ്ധമതം പൂർണ്ണമായും പുനർജന്മത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. എന്നത് ആരും സമ്മതിച്ചു കൊടുക്കാറില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം ഇവിടെയുള്ള വിശ്വാസങ്ങളുമായിട്ട് വേണമല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ പുലർത്താൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്നുള്ളത്. ഇപ്പം പക്ഷെ വ്യാപകമായി റീബർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. വേറെ ഫോർമർ ബർത്ത് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞൊരു തെറാപ്പികളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ, എന്തോ നോക്കുക പരിപാടി ഉണ്ടെന്ന് പറയുന്നതായിട്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് പൈസ എടുത്തു കഴിഞ്ഞാൽ പഴയ ലൈഫൊക്കെ ശരിയാക്കി തരും, അതൊക്കെ റിപ്പയർ ചെയ്ത് കയറി തരും എന്നൊക്കെ അറിയുന്നു.